ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധഭീതി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇറാന് തിരിച്ചടി നൽകണം എന്നുള്ള അഭിപ്രായത്തിൽ യുദ്ധകാല മന്ത്രിസഭ ഒരു ഏകോപനം ഉണ്ടാക്കാനുള്ള ശ്രമം പല ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും പരാജയപ്പെട്ടതാണ്. എന്നാൽ ഓരോരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് അതിൽ യുദ്ധത്തിന് തിരിച്ചടി നൽകണം എന്നുള്ള അഭിപ്രായക്കാരുടെ അംഗങ്ങളുടെ എണ്ണം കൂടി വരികയാണ് എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് വലിയ രീതിയിൽ സംഘർഷാവസ്ഥ ഉണ്ടാവും. തങ്ങൾ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കില്ലെന്ന് അമേരിക്ക പറയുന്നു, അതോടൊപ്പം തന്നെ ബ്രിട്ടനും പറയുന്നു. നിങ്ങൾ നേർക്കു നേരെയുള്ള ഒരു യുദ്ധമായിട്ട് അത് അവസാനിക്കും. അത് അവസാനത്തോടനുബന്ധിച്ച് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. അമേരിക്ക ഒഴിഞ്ഞു മാറുക എന്നല്ലാതെ ഇസ്രായേലിന് ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് സഹായിക്കാൻ വേണ്ടി അമേരിക്ക പാഞ്ഞെത്തും എന്ന് ലോകത്തിനൊക്കെ അറിയാവുന്നതാണ്. ഏതായിരുന്നാലും യുദ്ധം അത്ര വലിയ രീതിയിലുള്ള ആഘാതം സൃഷ്ടിക്കുന്നതല്ല എന്നൊരഭിപ്രായം ചില യൂറോപ്യൻ യൂണിയനിലെ പെട്ട ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ശക്തമായിരിക്കുന്ന ഒരു യുദ്ധക്രമങ്ങൾ ഇസ്രായേലിൻ്റെയും ഇറാന്റെയും ഇടയിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. അതിന്റെ ആഘാതങ്ങൾ അത്രക്ക് കഠോരമുള്ളതായതുകൊണ്ട് അവസാനം വരെ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കുന്ന കാര്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്, ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് എന്ന അഭിപ്രായങ്ങളാണ് യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്നൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ഏതായിരുന്നാലും ഇങ്ങനെ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള സൈനികരുടെ ബലവും ആയുധ ബലവും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. എത്രത്തോളം ഈ ശക്തമായിരിക്കും ഈ യുദ്ധത്തിന്റെ രീതി കാര്യങ്ങൾ എന്ന വിഷയങ്ങളൊക്കെ. അതിൽ പറയുന്ന കാര്യം, സൈനികരുടെ എണ്ണം നോക്കുന്ന സമയത്ത് ഇറാന്റെ കയ്യിൽ 570,000 സൈനികരുണ്ട്. ആ സമയത്ത് ഇസ്രായേലിന്റെ കയ്യിൽ 169,000 സൈനികരാണ് ഉള്ളത്. യുദ്ധക്കപ്പലിന്റെ എണ്ണം 101 ഇറാൻ ഉണ്ടാവുന്ന സമയത്ത് 60 ഇസ്രായേലിനുള്ളത്. റിസർവ് സൈനികരുടെ എണ്ണമാണ് ഇറാനെ അപേക്ഷിച്ച് ഇസ്രായേലിന് കൂടുതലുള്ളത്. 3.5 ലക്ഷമാണ് ഇറാന്റെ കൈവശത്തിലുള്ളതെങ്കിൽ ഇസ്രായേലിന് അതുള്ളത് 4.65 ലക്ഷമാണ്. ഈ റിസർവ് സൈനികവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം യഥാർത്ഥത്തിൽ വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധി പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രതിസന്ധി വന്നത് ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സൈനികർ, അതായത് റിസർവ് സൈനികരെ ക്ഷണിച്ചിട്ട്, അതായത് യുദ്ധത്തിന് വേണ്ടി ക്ഷണിച്ചിട്ട് അവർ വരുന്നില്ല എന്നുള്ളതും ഈ സൈനിക മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ സൈനിക ജോലിയിൽ നിന്ന് അവർ രാജിവെക്കുകയാണ് എന്നുള്ള അഭിപ്രായം വന്നു. ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ ഏറ്റവും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 1.5 ലക്ഷം സ്ഥിരമായിരിക്കുന്ന സൈനികർ, അതോടൊപ്പം തന്നെ 3.5 ലക്ഷത്തോളം റിസർവ് സൈനികർ, 5 ലക്ഷം സൈനികരുടെ കണക്കാണ് ഈ യുദ്ധത്തോടനുബന്ധിച്ച് കൊണ്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ IDF തന്നെ പുറത്തിറക്കിയത്. ഈ 3 ലക്ഷം സൈനികർ എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് യുദ്ധത്തിന് സന്നദ്ധരായിരിക്കുന്ന വിഭാഗമാണ്. എപ്പോഴാണോ ഇസ്രായേൽ വിളിച്ചാൽ അപ്പം ഹാജരാവണം എന്നാണ് അതിന്റെ കണക്ക്. എന്നാൽ ഇസ്രായേൽ പല ഘട്ടങ്ങളിലും IDF പല ഘട്ടങ്ങളിലും ഗസയുമായുള്ള യുദ്ധത്തിനിടയിൽ ഈ റിസർവ് സൈനികരെ വിളിച്ചിട്ട് അവർ ഹാജരായിട്ടില്ല എന്നൊരു പരാതി IDFനുണ്ട്. ചില ആളുകളൊക്കെ അറസ്റ്റ് ചെയ്തു ജയിലടച്ചു എന്നുള്ള റിപ്പോർട്ട് ഇതോടനുബന്ധിച്ച് പുറത്തു വന്നതാണ്. അങ്ങനെ നടക്കാതെ വന്ന സമയത്താണ് പഠിക്കുന്ന കോളേജിലേക്കും സ്കൂളിലേക്കും അവരെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ എന്ത് ചെയ്യും, സൈനികരിലേക്ക്, സൈനിക മേഖലയിലേക്ക് സേവനം ചെയ്യാൻ വേണ്ടി താൽക്കാലിക റിക്രൂട്ട് ചെയ്യുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം, അവരുടെ സൈനിക ഈ മേഖലയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് എയർക്രാഫ്റ്റിലേക്ക് എത്തുമ്പോൾ സമയത്ത് ഇസ്രായേലിന്റെ കൈവശത്തിൽ 551 എയർക്രാഫ്റ്റ് ആണുള്ളത്. അതോടനുബന്ധിച്ചിട്ട് ഇറാന്റെ കൈവശത്തിലുള്ളത് 612 എണ്ണസംഖ്യത്തിൽ അത് കൂടുതലായിട്ടാണ് കാണുന്നത്. പിന്നീട് യുദ്ധക്കപ്പലാണ് ഇറാന്റെ കൈവശത്തിൽ 101, ഇസ്രായേലിന്റെ കൈവശത്തിൽ 67. യുദ്ധ ടാങ്ക് ഇറാന്റെ കൈവശത്തിൽ 1996 കാണുന്നു, ഇസ്രായേലിന്റെ കൈവശത്തിൽ 1370 ഉള്ളത്. പിന്നെ ഈ ഫൈറ്റ് ജെറ്റ് 186 ഇറാന്റെ കൈവശത്തിൽ, 241 ഇസ്രായേലിന്റെ കൈവശത്തിൽ. ഹെലികോപ്റ്റർ 129 ഇറാന്റെ കൈവശത്തിൽ, 146 ഇസ്രായേലിന്റെ കൈവശത്തിൽ. ജനസംഖ്യാനുപാതികമായ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇസ്രായേലുള്ള ജനസംഖ്യയുടെ 5 ഇരട്ടിയാണ് ഇറാനിലുള്ളത് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള സൈനിക സംവിധാനവും ശക്തിയുമുള്ള രാജ്യങ്ങളാണ് ഇറാൻ, ഇസ്രായേൽ എന്ന് പറയുന്നത്. അത്ര എളുപ്പത്തിലൊന്നും കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഒരു രാജ്യത്തിനും സാധ്യമാവുക വലിയ പ്രയാസമാണ്. എന്നാൽ കുറെ കൂടി ഇറാനാണ് അത് സാധിക്കുക. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇറാന് ഈ മതവുമായിട്ടുള്ള ബന്ധം,
ഒരു മതാധിഷ്ഠിത രാജ്യം എന്ന നിലക്ക് മരണം എന്ന് പറയുന്നത് അവർക്ക് വിഷമില്ലാത്ത രീതിയിലുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തുണ്ടാവുന്ന സമയത്ത് മരണത്തെക്കുറിച്ചും ജീവിതാർത്ഥിയെക്കുറിച്ചും താല്പര്യമുള്ളവർ എന്നുള്ള രീതിയിലാണ് ജൂത വിഭാഗത്തെ കാണുന്നത്. അവർ മരണത്തെ ഭയപ്പെടുന്നവരും ജീവിതത്തോട് ആർത്തിയുള്ളവരുമാണ് എന്ന് പറയുന്ന വിശ്വാസപരമായിരിക്കുന്ന വലിയ ഒരു ദൃഢത ഇറാന്റെ കൈവശത്തിലുള്ള പോലെ ഇസ്രായേൽ ഇല്ല എന്നതിനാൽ കീഴ്പ്പെടുത്തിയിട്ട് വളരെ വളരെ പെട്ടെന്ന് പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് അവർ ആദ്യം മനസ്സിലാക്കിയിട്ടാണ് 300 മിസൈലുകൾ ഇറാനിലേക്ക് ഇസ്രായേലിലേക്ക് വിട്ടിട്ട് പോലും ഒന്നിനു പോലും തിരിച്ചടി നൽകാൻ പറ്റാത്ത രീതിയിലെ പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇസ്രായേലായിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ്. അതൊരിക്കലും ഇസ്രായേൽ ചെയ്യില്ല എന്ന് തന്നെയാണ് അത് വിശ്വസിക്കുന്നത്. എന്നാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അങ്ങനെയല്ല വലതുപക്ഷ തീവ്ര ചിന്താഗതിക്കാരുള്ള ഇസ്രായേൽ ഗവൺമെന്റിന്റെ അകത്തു നിന്ന് തന്നെ നമ്മൾ തിരിച്ചടിക്കണം, അല്ലെങ്കിൽ ലോകത്തിന്റെ മുൻപിൽ നമ്മൾ നാണം കെട്ടുപോകും, ഇപ്പൊ തന്നെ നാണം കെട്ട് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തിരിച്ചടി ഉണ്ടാവണം എന്ന അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവരെ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്ന വിഷയങ്ങളിൽ പ്രാധാന്യമായിരിക്കുന്ന ഒന്ന് വൈദൂരങ്ങളാണ്. അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല ഇറാനും ഇസ്രായേലും. 2000 എങ്കിലും വൈദൂരങ്ങൾ 1950 ആണ് പറയുന്നത്. അത്രയും വൈദൂരത്തിലേക്ക് ഒരു യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ മിസൈൽ പായിക്കുക എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളുടെ അനുവാദം കൊണ്ട് മാത്രമേ നടക്കൂ എന്നുള്ളതാണ്. മറ്റു രാജ്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഒന്നുകിൽ ഇറാഖിന്റെ, ജോർദാന്റെ, സിറിയയുടെ, ഇവരുടെയൊക്കെ സഹായങ്ങൾ വേണം. അപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് ഈ രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്നു. തങ്ങളുടെ രാജ്യത്തേക്ക് നിങ്ങളുടെ ഭൂമി ഉപയോഗിച്ച് അല്ലെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് ഒരു അക്രമം വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സൈനികർക്ക് നേരെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമ്പിന് നേരെ ഞങ്ങൾ തിരിച്ചടി നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി മറ്റൊരു രാജ്യത്തിന് വേണ്ടി നിങ്ങളുടെ ആകാശമോ ഭൂമിയോ കടലോ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ഭീഷണി സ്വരം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിർദ്ദേശം തന്നെ ഇറാന് അയൽ രാജ്യങ്ങൾക്ക് നൽകിയതോടുകൂടി വലിയ രീതിയിലുള്ള പ്രയാസം അവർക്കിടയിൽ വന്നിട്ടുണ്ട്. വൈമാനിക മേഖലയൊക്കെ അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇറാന്റെ ആക്രമണത്തിനോട് തുടർച്ചയായ രീതിയിൽ ഇറാഖും ജോർദാനൊക്കെ പറഞ്ഞത്. അപ്പൊ ജോർദാനാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ അക്രമമായിട്ട് ബന്ധപ്പെട്ട് 100 മിസൈലുകൾ അവരുടെ അതിർത്തിയിൽ നിന്ന് അവരുടെ സൈനികരാണ് വെടിവെച്ച് താഴിട്ടത് എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. ആ അഭിപ്രായത്തോടനുബന്ധിച്ച് ജോർദാന് വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരിക്കുന്നു. തങ്ങളുടെ ആയുധങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ തങ്ങളുടെ മിസൈലുകളൊക്കെ നേരെ ആക്രമിക്കുക എന്നുള്ളത് തങ്ങളുടെ രാജ്യത്തോട് ചെയ്യുന്ന യുദ്ധത്തിന് സമാനമായിരിക്കുന്ന പ്രവൃത്തിയാണ്. തീർച്ചയായിട്ടും അതിന്റെ പ്രയാസം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് ജോർദാനോട് ഇറാൻ പറഞ്ഞ വിവരം ഇതിനിടയിൽ പുറത്തു വന്നതാണ്. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജോർദാന്റെ അനുവാദമില്ലാതെ, ഇറാഖിന്റെ അനുവാദമില്ലാതെ, സിറിയയുടെ അനുവാദമില്ലാതെ ഒന്നും അത്ര പെട്ടെന്ന് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ 3 രാജ്യങ്ങളും ഈ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അവസരം വിട്ടു നൽകിയാൽ വലിയ പ്രത്യാഘാതം അതിനുണ്ടാവും എന്നൊരു ഭയപ്പാടുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിൽ ഇറാൻ വിജയിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് 100% ഇസ്രായേലിന് അത് ബോധ്യമായിരിക്കുന്നു. കാരണം മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ മിസൈലുകൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ദിവസവും സമയം പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ ഒരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിൽക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഈ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അവർക്കുള്ള ഭയപ്പാട് ഇത് തന്നെയാണ്. അപ്പോൾ മാത്രവുമല്ല ഇസ്രായേലിന്റെ ചുറ്റുഭാഗമുള്ള മുസ്ലിം രാജ്യങ്ങളിലൊക്കെ വളരെ പ്രാധാന്യമുള്ള സംഘമായിക്കൊണ്ട് ഇറാന്റെ സൈനിക ട്രൂപ്പുകൾ അല്ലെങ്കിൽ മിലിഷ്യ വിഭാഗം പ്രവർത്തിക്കുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ള അക്രമം ഈ ചുറ്റുഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരമൊരു സംവിധാനം ഒരുക്കാൻ വേണ്ടി ഒരിക്കലും ഇസ്രായേലിന് സാധിക്കില്ല. പിന്നീട് അമേരിക്കയാണ് ഒരുക്കുന്നതെങ്കിൽ അമേരിക്കക്ക് ഓൾറെഡി തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു, നിങ്ങളുടെ ഏത് കേന്ദ്രത്തിൽ നിന്നാണ് തങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരിച്ചടി ആ രാജ്യത്തിന് നേരെ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഈ അമേരിക്ക പറഞ്ഞതോടുകൂടി വലിയ പ്രതിസന്ധിയിലായി. അപ്പൊ സൈനികരുടെ ബലവും അതിന്റെ ശക്തിയും അതിന്റെ സ്രോതസ്സും എല്ലാം ലോക അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഇപ്പൊ 2 വീണ്ടും ചർച്ചയിൽ വന്നിരിക്കുകയാണ്. യുദ്ധസാധ്യത ഉണ്ടാവും എന്ന അഭിപ്രായം പറയുന്നു, എന്നാൽ ഉണ്ടാവില്ല എന്നൊരു അഭിപ്രായം പറയുന്നു. ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് പോലും ഭീഷണിയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ വിഷയങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.